കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാർ കത്തി ഒരാൾ വെന്തു മരിച്ചത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ചാത്തന്നൂർ കുരിശിൻമൂടിന് സമീപം ദേശീയപാതയിൽ വാഹനമോടിച്ചയാൾ വെന്തു മരിച്ചത്. പക്ഷേ ആ ആളിനെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. കൊല്ലത്ത് നിന്ന് മിഥുൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കത്തിയ കാറിനടുത്തു നിന്നാണ് മിഥുൻ. ഇന്നലെ ആ ദൃശ്യങ്ങൾ കണ്ട് നമ്മളെല്ലാം ഞെട്ടിപ്പോയി. കാർ പൊട്ടിത്തെറിക്കുന്നു. ആരാണ് കാറിലുണ്ടായിരുന്നതെന്ന് ഇതുവരെ കണ്ടെത്താനായില്ലേ പോലീസിന്? എന്താണ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ? പി ജി, പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും പി ജി പറഞ്ഞതുപോലെ തന്നെ ഏറെ ഞെട്ടലോടുകൂടി കണ്ട ഒരു ദൃശ്യമാണ്. നമുക്ക് ഈ കാണുന്നതുപോലെ തന്നെ ചാത്തന്നൂർ സ്പിന്നിങ് മില്ലിന് സമീപം, കുരിശടിക്ക് സമീപമാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ദേശീയപാതയാണ്. ഇതിൻ്റെ രണ്ട് വശത്തും വാഹനങ്ങളുടെ സർവീസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ വാഹനം, ഈ കാർ നിർത്തിയിട്ട സ്ഥലത്ത് സർവീസില്ല, അവിടെ നിർമ്മാണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മുന്നേ തന്നെ ഇവിടേക്ക് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിയിരുന്നു എന്ന കാര്യം ഏകദേശം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആ ദൃശ്യത്തിൽ നിന്നും കൃത്യമായിട്ട് വ്യക്തമാകുന്നു, ഏറെ നേരം ഈ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കാറിൻ്റെ ഉള്ളിൽ നിന്നും തീ പിടിച്ചു തുടങ്ങുന്നത്. പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ തീ വളരെ വേഗത്തിൽ ആളി പടരുന്നത്. എന്തായാലും നാട്ടുകാരൊക്കെ ആ സമയത്ത് ഇവിടെ ഓടിക്കൂടിയിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നയാളെ പെട്ടെന്ന് പുറത്തെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. വളരെ വേഗത്തിൽ തീ ആളി പടരുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ആണ് ആളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് ശരീരം പൂർണ്ണമായിട്ടും കത്തി തീർന്നിരുന്നു. ഈ കാണുന്നതുപോലെ തന്നെ കാർ പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായും സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമേ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ എന്നതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരീരം, മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചറിയാനുള്ള പ്രയാസം. ഇനി ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് അടക്കം വന്നാലേ അക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണം ഉണ്ടാകൂ എന്നതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ കല്ലുവാതുക്കൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കാറാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു മധ്യവയസ്കൻ ഇന്നലെ ഈ കാറുമായിട്ട് പോകുന്നത് ചിലർ കണ്ടിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മിസ്സിംഗ് പരാതിയിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹമാണോ എന്ന കാര്യമൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരണം നടത്താൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ തന്നെയാണ് ഇപ്പോഴും പോലീസും കാത്തിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ചിലരാണ്. നമ്മൾ പെട്ടെന്ന് ഓടിക്കൂടുകയായിരുന്നു സംഭവം കണ്ടതിന് ശേഷം. അല്ലേ? അല്ല, തീ ആളി കത്തുന്ന കണ്ടിട്ട് പിന്നെ വണ്ടികളെല്ലാം ബ്ലോക്കായി. അപ്പൊ ഞാൻ കല്ലുവാതുക്കൽ നിൽക്കുവായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. പെട്ടെന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, അടുക്കാനേ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല പവറായിട്ട് തീ ഇങ്ങനെ നിൽക്കുമല്ലായിരുന്നു. അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റിയിട്ടില്ല. ആത്മഹത്യയാണെന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തുകയാണ് അങ്ങനെ പോലീസ്. ഞങ്ങൾക്കും അങ്ങനെ സംശയം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാള് മിസ്സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെയാണ് കാറ്. അപ്പോൾ അദ്ദേഹം മിസ്സിംഗ് ആണ്, രാവിലെ പോയതാണ്. ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ, ഉറപ്പിക്കാൻ മറ്റ് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്നെയാണെന്നാണ് സംശയം. അവരെ വീട്ടുകാരെല്ലാം അവരാണെന്ന് പറഞ്ഞു. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരാളാണെന്ന് പറയുന്നു. അത് തന്നെയാണ് പോലീസും അന്വേഷിക്കുന്നത്. ഒരു മധ്യവയസ്കനാണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ മിസ്സിംഗ് ആണ്. അതൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം നിലവിൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷമേ മരിച്ചതാരാണെന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പി ജി, ശരി. മിഥുനാണ് ഇന്നലെ ഉണ്ടായ കാർ കത്തിയ സംഭവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ അവിടെ നിന്ന് തത്സമയം നൽകിയത്.